അംബിയാക്കന്മാർ ചെയ്ത ദുആ നോക്കണം. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ഈജിപ്തിന്റെ അധികാരം കൊടുത്തു, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു. മഹാനായ പ്രവാചകന്റെ പുത്രനാണ്, ബാപ്പ നബിയാണ്, വല്യാപ്പ നബിയാണ്, വല്യാപ്പയുടെ ഉപ്പ നബിയാണ് യൂസുഫ് നബിയുടെ. യൂസുഫ് നബിയുടെ ബാപ്പ യാക്കൂബ് അലൈഹിസ്സലാം, അവരുടെ ഉപ്പ ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരുടെ ഉപ്പ മഹാനായ ഷെയ്ഖുൽ അംബിയാ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനത്തെ നബിയാണ്. എന്താ യൂസുഫ് നബി പറയുന്നത്? അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം ദുആ എന്താണ്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. الله هو എനിക്ക് അധികാരം നൽകിയവൻ നീയാണ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നതും നീയാണ്. ഫാത്തിറ സമാവാത്തി വൽ അർദ്, ഈ ഭൂമിയും ആകാശ ലോകങ്ങളും ഇവിടുത്തെ ഗോളങ്ങളും എല്ലാം ഒറ്റക്ക് ഇല്ലായ്മയിൽ നിന്ന് പടച്ചവൻ നീയാണ്. അൻത വലിയി ഫി ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും എന്റെ രക്ഷിതാവും ഉടമസ്ഥനും നീയാണ് പടച്ചവനെ. അതുകൊണ്ട് തവഫനീ മുസ്ലിമൻ, ഒരു മുസ്ലിമായിട്ട് എന്നെ മരിപ്പിച്ചു തരേണമേ. ഒരു നബിയായ ദുആ ചെയ്യുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം. തവഫനീ മുസ്ലിമൻ, ഞാൻ മരിക്കുന്ന നേരത്തെ മുസ്ലിമാവണം അല്ലാഹുവേ. വൽഹഖ്നീ ബിസ്വാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് നീ എന്നെയും ചേർത്തി തരേണമേ. സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് അങ്ങനൊക്കെ ആവാൻ പറ്റും. ഒരുപാട് കാലം വഴിതെറ്റി ജീവിച്ചിട്ട് അവസാനം വെച്ച് നന്നാവുന്നവരുണ്ട്. ആ നന്നായതിൽ പിന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായി മാറിയവർ വരേണ്ടതാണ്. ഇങ്ങനെ കുറെ കാലം വഴിതെറ്റി ജീവിച്ച് പിന്നങ്ങ് നന്നായി, എന്നാൽ ജീവിതകാലം തുടക്കം മുതലേ നന്നായി ജീവിച്ച് അങ്ങനെ മരിച്ചുപോയി അങ്ങനെ പോകുന്നവരുണ്ട്. വളരെ ഒരു ഒരു സിമ്പിളായിട്ട്, എന്നാൽ അല്ലാഹു വളരെയധികം ഉയർത്തി കൊടുക്കുന്ന ആളുകളുണ്ടെന്നാണ്. അമ്പിയാക്കന്മാർ പോലും ചോദിക്കുന്നത് സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ആക്കി തരേണമേ. ഒരാൾ ചോദിച്ചാൽ ഇവൻ മോശപ്പെട്ടവനോ അല്ലാത്തവനോ, ഒരാളെന്ന് നിർത്തിയാൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, സജ്ജനങ്ങളും ദുർജനങ്ങളും. ഇവനെ ഏത് വിഭാഗത്തിലേക്കാണ് ആളുകൾ കണക്കാക്കുന്നത്? സജ്ജനങ്ങളിലാക്കണോ ദുർജനങ്ങളിലേക്കാണോ? അതാണ് വിഷയം. ആ ആൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ആളുകൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് നാളെ സ്വർഗത്തിൽ പോവാൻ കാരണമാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജനങ്ങൾ അന്തും ഷുഹദാഉല്ലാഹി അലാ ഖൽഖിഹി, നിങ്ങൾ ഒരു സാക്ഷി പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അരികത്ത് കാര്യം അങ്ങനെ തന്നെ എന്നതിന്റെ അടയാളമാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഹദീസ്, ഒരു മയ്യത്ത് പോയപ്പോ ആ സുഹാബത്ത് നല്ലത് പറഞ്ഞു, വജബത്ത്, അയാൾക്ക് സ്വർഗം കിട്ടി. ഒരു മയ്യത്ത് പോയപ്പോ അവരൊക്കെ പറഞ്ഞു, നബി വളരെ മോശക്കാരനായിരുന്നു, വജബത്ത്, അയാൾക്ക് നരകം കിട്ടി. അൻതും ഷുഹദാഉല്ലാഹി അലാ ഖൽഖിഹി, ഷുഹദാഉല്ലാഹി ഫീ അർളി, അല്ലാഹുവിന്റെ ഭൂമിയിൽ അവന്റെ സൃഷ്ടികൾക്ക് സാക്ഷി പറയുന്നവർ നിങ്ങളാണ്, നിങ്ങൾ പറയുന്ന അഭിപ്രായം തെറ്റില്ല എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു. ഖലീലുർ റഹ്മാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. റബ്ബി ഹബ് ലീ ഹുക്മ വഅൽഹിഖ്നീ ബിസ്വാലിഹീൻ. ഇബ്രാഹിം നബിയുടെ ദുആ ദാ, റബ്ബി ഹബ് ലീ ഹുക്മൻ, അല്ലാഹുവേ എനിക്ക് നീ അധികാരം നൽകണം, ഇൽമ് നൽകണം, നിന്റെ ദീനിന്റെ ശരീഅത്തുകൾ നൽകണം. വഅൽഹിഖ്നീ ബിസ്വാലിഹീൻ, എന്നെ സജ്ജനങ്ങളിലേക്ക് ചേർത്തി തരേണമേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ഖലം. സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. وادخلني برحمتك في عبادك الصالحين. അല്ലാഹുവേ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് നീ എന്നെ ചേർത്തി തരേണമേ, നിനക്ക് ഇഷ്ടപ്പെട്ടവരുടെ വിഭാഗത്തിൽ നീ എന്നെ ചേർത്തേണമേ എന്ന് അധികാരവും പരമാധികാരവും അല്ലാഹു നൽകിയ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ അദൃശ്യ ലോകങ്ങളെ അള്ളാഹു കാണിച്ചു കൊടുത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തി തരേണമേ. ഈജിപ്തിന്റെ ഖജനാവിന്റെ അധികാരം മാത്രമല്ല, ഈജിപ്തിന്റെ ഭരണം പോലും കൈവന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അള്ളാഹുവെ എന്നെ സജ്ജനങ്ങളോട് കൂടെയാക്കി തരേണമേ. നമ്മുടെ ലക്ഷ്യം ഇതാണ്. അള്ളാഹു അങ്ങനെ നല്ലവരുടെ കൂട്ടത്തിലാക്കി തരട്ടെ.